ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ മഞ്ഞുകാലത്ത് നമ്മുടെ കേശ സംരക്ഷണത്തിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഹെയർ പാക്കാണ്. അതായത് ഈ ഒരു ഹെയർ പാക്ക് ഡ്രൈ ഹെയർ ഉള്ളവർക്ക് അതേപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്നു, അറ്റം പിളരുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ താരൻ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്ക് തന്നെയാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ഹെയർ പ്രോബ്ലംസിന് നമുക്ക് ഈ ഒരൊറ്റ പാക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അതായത് മുടി പൊട്ടുന്ന ആൾക്കാർക്ക് സാധാരണ ഹെയർ പാക്ക് ഉപയോഗിക്കുന്നതിന് പകരം ഇതേപോലുള്ള ഹെയർ പാക്കുകളാണ് ആ നമ്മൾ സാധാരണ ഹെയർ പാക്കിന് പകരമായിട്ട് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. മുടി കൊഴിച്ചിലൊക്കെ തടയാനായിട്ടും കൂടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതേപോലത്തെ ഹെയർ പാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കുറച്ച് കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. കറ്റാർവാഴ എടുക്കുന്നത് നമ്മുടെ മുടിയുടെ കട്ടിക്കും കാര്യങ്ങൾക്കും അനുസരിച്ചെടുക്കാം. ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് ഈ ഒരു ഹെയർ പാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കുറച്ച് സമയം കട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ ഇതിൻ്റെ കളർ, ഇതിൻ്റെ സൈഡിൽ നിന്ന് ഈ ഒരു കട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് കുറച്ചൊരു യെല്ലോ കളറിലെ ഒരു ലിക്വിഡ് വരും. അത് നമ്മൾ കുറച്ച് സമയം വെച്ചിരുന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതിനുശേഷം നമ്മൾ ഈ ഒരു ഇതിൻ്റെ രണ്ട് സൈഡുണ്ടല്ലോ, രണ്ട് സൈഡിലെയും ഉള്ളുകൾ മാറ്റിയതിന് ശേഷം അതിൻ്റെ അകത്തുള്ള ജെല്ല് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതേ കറ്റാർവാഴയുടെ ജെല്ല് മാത്രമായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ ബട്ടർ യൂസ് ചെയ്യാം കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻ്റ് എടുത്താൽ മതി. ഞാനിവിടെ അലോവേരയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ അലോവേരയുടെ പ്ലാന്റ് ഉള്ളതുകൊണ്ട് അത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പാലാണ്. പാലിൽ നമുക്കറിയാം കാൽസ്യം അതുപോലെ ബയോട്ടിൻ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിയെ നന്നായിട്ട് ഡീപ്പ് കണ്ടീഷൻ ചെയ്യാനായിട്ട് സഹായിക്കും. മുടി നല്ല സോഫ്റ്റ് ആകാനും സ്മൂത്ത് ആകാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അതുപോലെ ഹെയർ ലോസ് ഉള്ളവർക്കും ഈ പാല് ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ തയ്യാറാക്കുന്ന പാക്ക് നല്ല ഗുണം ചെയ്യും. അപ്പോൾ മുടി കൊഴിയുന്നു എന്ന് പറയുന്നവരൊക്കെ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ നമ്മൾ ഈ അലോവേര ജെൽ എടുത്തു വെച്ചതിലേക്ക് പാല് ഒരു 2 ടേബിൾ സ്പൂൺ അളവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ പാല് നമുക്ക് കാച്ചാതെ തന്നെ ഉപയോഗിക്കാം കേട്ടോ, ഇല്ലെങ്കിൽ തേങ്ങാപ്പാലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരികയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ബൗളിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ മസ്റ്റായിട്ടും ചേർക്കേണ്ടതുണ്ട് കേട്ടോ. എന്നാലാണ് നമ്മുടെ ആ ഒരു മുടിക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ഒലിവ് ഓയിലാണ്. ഇപ്പോൾ ഒലിവ് ഓയിൽ നമുക്ക് ഒലിവ് ഓയിൽ 2 ടേബിൾ സ്പൂണാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒലിവ് ഓയിൽ നല്ലൊരു മോയ്സ്ചറൈസിങ് ഗുണങ്ങളുണ്ട്. അതേപോലെ ഒരു എന്താണ് മുടിയുടെ ഡ്രൈനസ് ഒക്കെ മാറാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മൾ അടുത്തായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് കാസ്റ്റർ ഓയിലാണ്, ആവണക്കെണ്ണ. നല്ല സൂപ്പറായിട്ടുള്ളൊരു ഓയിലാണ്. അത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. 1 ടേബിൾ സ്പൂൺ മാത്രം ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ഒരല്പം കുറച്ചെടുത്താലും കാര്യം കുഴപ്പമില്ല. അപ്പോൾ ഹെയർ പ്രോബ്ലംസിന് നല്ലൊരു റെമഡിയാണ് നമ്മൾ കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കുക എന്നുള്ളത്. ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഡാൻഡ്രഫ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇച്ചിനെസ് ഒക്കെ മാറിക്കിട്ടും. അതുപോലെ ഇപ്പോൾ ഹെയർ ഫാളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്കൊരു പ്രിവെൻഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കേട്ടോ ഇത്. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള നമ്മുടെ ഹെയർ പാക്ക് എന്ന് പറഞ്ഞ ഒരു ലിക്വിഡ് ടൈപ്പിലുള്ളതാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അല്ലാതെ നമുക്ക് നോർമലി കട്ടിയായിട്ടുള്ള ഹെയർ പാക്കുകളാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ ധാരാളം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണ്. അപ്പം ഞാൻ മുടി ചീകിയിട്ടുണ്ട്. അത്യാവശ്യം ഇതിൻ്റെ ചടയും കാര്യങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഈ പാക്ക് ഇടാനായിട്ട്. അപ്പോൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ മുടി ഓരോ പാർട്ടായിട്ട് എടുക്കുക, ഒരു 3-4 പാർട്ടായിട്ട് എടുക്കുക, ഓരോരുത്തരുടെ മുടിയുടെ ഉള്ള അനുസരിച്ച്. എന്നിട്ട് നമുക്ക് ഈ ഒരു ലിക്വിഡ് സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കാം. അതേപോലെ തന്നെ നമുക്ക് മുടിയിലും തേച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് അടുത്തൊരു പാർട്ട് മുടിയെടുക്കാം. ആ ഒരു പാർട്ടിലെ സ്കാൽപ്പിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. പിന്നെ മുടിയിലും അതേപോലെ തന്നെയാണ് നമ്മൾ ഫുൾ മുടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ദന്തംപാലോ ഓയിലോ ഉണ്ടാക്കിയിരുന്നു നമ്മുടെ വീട്ടിൽ. അപ്പോൾ അത് ആവശ്യമുള്ളവർക്കൊക്കെ അയച്ചു കൊടുത്തിരുന്നു നമ്മൾ കോണ്ടാക്റ്റ് ചെയ്തവർക്ക്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ദന്തംപാലോ ഓയിൽ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി. അത് നമുക്ക് താരം പോകാനായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓയിലാണ്. അതേപോലെ തന്നെ സ്കിൻ പ്രോബ്ലംസൊക്കെ അകറ്റാനായിട്ടും നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ വാട്സപ്പ് നമ്പർ കാണിക്കാം, അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ദന്തംപാലോ ഓയിൽ ആവശ്യമുള്ളവർ
അതെന്തെങ്കിലും ഓയിൽ ആണെങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താൽ മതി. താരൻ പിന്നെ നമ്മുടെ മുടിയിൽ ഉണ്ടാവുകയില്ല. പിന്നെ നമ്മൾ ഇതേപോലത്തെ താരന് പറ്റിയിട്ടുള്ള നല്ല ഹെയർ പാക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ സാധാരണ ഹെയർ കെയറിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇനി ഞാൻ മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്കാൽപ്പിലും മുടിയിലും. മുടിയുടെ ഡ്രൈനെസ്സും കാര്യങ്ങളും ഒക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു പാക്കാണ്. അപ്പോൾ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മുടിയിൽ താളി പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുക, ചെറുപയർ പൊടി താളി പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുക, ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള ഹെയർ കാര്യം ആ ഒരു കാര്യം നമ്മൾ ഫോളോ ചെയ്യുക കൂടി ചെയ്താൽ നമ്മുടെ മുടിയെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം നമ്മൾ ഈ ഹെയർ പാക്ക് ഇട്ടതിന് ശേഷം കുറച്ച് സമയം ഒന്ന് സ്കാൽപ്പൊക്കെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ ലെങ്തി ആവാതിരിക്കാൻ വേണ്ടി ആ പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. അപ്പോൾ കുറച്ച് സമയം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് മസാജ് ചെയ്തു. അതിന് ശേഷം നമ്മൾ മുടി ഒന്ന് കെട്ടി വെക്കുകയാണ് ചെയ്യേണ്ടത്. 20-30 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, അതിന് ശേഷം ഹെയർ വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.